അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദു മജീദ്. ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أيها الذين آمنوا إذا تداينتم بدين إلى أجل مسمى فاكتبوه وليكتب بينكم كاتب بالعدل ولا يأب كاتب أن يكتب كما علمه الله فليكتب وليملل الذي عليه الحق وليتق الله ربه ولا يبخس منه شيئا فإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمل هو فليملل وليه بالعدل واستشهدوا شهيدين من رجالكم فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء أن تضل إحداهما فتذكر إحداهما الأخرى ولا يأبى الشهداء إذا ما دعوا ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله ذلكم أقسط عند الله وأقوم للشهادة وأدنى ألا ترتابوا إلا أن تكون تجارة حاضرة تديرونها بينكم فليس عليكم جناح ألا تكتبوها وأشهدوا إذا تبايعتم ولا يضار كاتب ولا شهيد وَإِن تَفْعَلُوا فَإِنَّهُ فُسُوقٌ بِكُمْ وَاتَّقُوا اللَّهَ وَيُعَلِّمُكُمُ اللَّهُ وَاللَّهُ بِكُلِّ شَيْءٍ عَلِيمٌ. البصيرة قرآن പഠനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ പഠിതാക്കളെ, സൂറത്തുൽ ബക്രയിലെ ഏറ്റവും വലിയ ആയത്ത് 286-ാമത്തെ ആയത്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 282-ാമത്തെ ആയത്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാ അതിൻ്റെ മധ്യഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അവിടെ ഇന്നത്തെ പാഠഭാഗത്ത് വരുന്ന പദങ്ങൾ ഒന്ന് പരിചയപ്പെടുക. വസ്തഷ്ഹിദു, വസ്തഷ്ഹിദു ഷഹീദൈനി മിൻ റിജാലിക്കും ഫഇല്ലം യക്കൂന റജുലൈനി ഫറജുലുൻ വംറഅത്താനി മിമ്മൻ തർലൗന മിനശ്ശുഹദാ അൻ തളില്ല ഇഹ്ദാഹുമ ഫതുദക്കിറ إحداهما الأخرى ولا يأبى الشهداء ولا يأبى الشهداء إذا ما دعوا ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله ذلكم أقسط عند الله وأقوم للشهادة വഅദന അല്ല തർത്താബു. ഇത്രയും ഭാഗമാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. സാമാന്യം ദൈർഘ്യമുള്ള, സാമാന്യമല്ല ഏറ്റവും ദൈർഘ്യമുള്ള വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വ
ഒരേ വിഷയം തന്നെയാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ പഠിച്ച വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് പഠിക്കുവാനുള്ളത്. ഇന്ന് പഠിക്കുന്ന വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇതിൻ്റെ ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് വരുന്നത്. അതുകൊണ്ട് ഇതിലെ ആദ്യ ഭാഗം മുതൽ ഒന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് പുതിയ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇതാ തദായൻതും, നിങ്ങൾ കടമിടപാടുകൾ നടത്തുകയാണെങ്കിൽ, ഇതാ തദായൻതും, നിങ്ങൾ കടമിടപാടുകൾ നടത്തുകയാണെങ്കിൽ, ബി ദൈനിൻ, ഇല അജലിൻ മുസമ്മൻ, ദൈന കടാണ്, ഇല അജലിൻ മുസമ്മൻ, ഒരു നിർണീത അവധി വരേക്ക് നിങ്ങൾ കടമിടപാടുകൾ നടത്തുകയാണെങ്കിൽ, ഫക്തുബൂഹു, അത് നിങ്ങൾ എഴുതി വച്ചു കൊള്ളട്ടെ, എഴുതി സൂക്ഷിച്ചു കൊള്ളട്ടെ. വൽ യക്തുബ് ബൈനക്കും കാത്തിബും ബിൽ അതിൽ, ഒരു എഴുത്തുകാരൻ നിങ്ങൾക്കിടയിൽ നീതിയോടെ അത് രേഖപ്പെടുത്തുകയും ചെയ്യട്ടെ. വലാ യഹുബ കാത്തിബുൻ, ഒരു എഴുത്തുകാരനും വിസമ്മതിക്കുകയും വരുത്. ഐ യക്തുബ കമാ അല്ലമഹുല്ല, അള്ളാഹു അവനെ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ അത് രേഖപ്പെടുത്തി വയ്ക്കുന്നതിന്. ഫൽ യക്തുബ്, അങ്ങനെ അവനത് എഴുതുകയും. വൽ യുംലില്ലതി അലൈഹിൽ ഹക്ക്, കടബാധ്യതയുള്ളവൻ എഴുതേണ്ട വാചകം പറഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ. അതായത് കടം കൊടുത്തവനാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്, അവനാണ് കടബാധ്യതയുള്ളവൻ. വൽ യത്തഖില്ലാഹ റബ്ബഹു, വൽ യത്തഖില്ലാഹ റബ്ബഹു, തൻ്റെ രക്ഷിതാവായ അള്ളാഹുവെ അവൻ സൂക്ഷിക്കുകയും ചെയ്തു കൊള്ളട്ടെ. ഇത് രണ്ടുപേർക്കും എഴുതുന്നയാൾക്കും പറഞ്ഞു കൊടുക്കുന്നയാൾക്കും ബാധകമുള്ള കാര്യമാണ്. വലാ യബ്ഖസ് മിൻഹു ശൈആ, വലാ യബ്ഖസ് മിൻഹു ശൈആ, ബാധ്യതയിൽ അവൻ യാതൊന്നും കുറവ് വരുത്താതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. രേഖപ്പെടുത്തി വയ്ക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കണം, അതിലൊന്നും വിട്ടുപോകരുത് എന്നർത്ഥം. ഫയിങ്കാനല്ലതി അലൈഹിൽ ഹക്കു സഫീഹൻ ഔ ളഈഫ, ഇനി ബാധ്യതയുള്ള കടബാധ്യതയുള്ളയാൾ വിവേകമില്ലാത്തവനോ, സഫീഹ് ഔ ളഈഫൻ, അല്ലെങ്കിൽ ദുർബലനോ ആണെങ്കിൽ, കടബാധ്യതയുള്ളയാൾ വിവേകമില്ലാത്തവനോ കാര്യശേഷിയില്ലാത്തവനോ ആണെങ്കിൽ, ഔ ലാ യസ്തത്തിയു ഐ യുമില്ല ഹുവ, ഔ അല്ലെങ്കിൽ ലാ യസ്തത്തിയു, കഴിവില്ലാത്തവനാണ്, ഐ യുമില്ല ഹുവ, സ്വന്തം നിലയ്ക്ക് വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ കഴിവില്ലാത്തവനാണെങ്കിൽ, ഫൽ യുംലിൽ വലിയു ഹു ബിൽ അതിൽ, ഫ അപ്പോൾ ലിയുംലിൽ, ഫൽ യുംലിൽ, അത് ഡിക്റ്റേറ്റ് ചെയ്തു പറഞ്ഞു കൊടുത്തു കൊള്ളട്ടെ, വലിയു ഹു, അവൻ്റെ രക്ഷകർത്താവ്, ബിൽ അതിൽ നീതിപൂർവം, അയാളുടെ രക്ഷകർത്താവ് അയാൾക്ക് വേണ്ടി നീതിപൂർവം ആ വാചകം പറഞ്ഞു കൊടുക്കട്ടെ. ഇവിടം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ഇനി ഇതിൻ്റെ തുടർച്ചയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ, സാക്ഷി നിർത്തുമ്പോൾ, വസ്ത എഴുതി വയ്ക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തുടർന്ന് പറയുന്നത്. വസ്തഷ്ഹിദു, വസ്തഷ്ഹിദു ഷഹീദൈനി, വസ്തഷ്ഹിദു, നിങ്ങൾ എന്തു ചെയ്യുക, സാക്ഷികളാക്കുകയും ചെയ്യുക, ഷഹീദൈനി, രണ്ട് സാക്ഷികളെ, മിൻ റിജാലിക്കും, നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്നുള്ള. അങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ തന്നെയും നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്നും രണ്ട് സാക്ഷികളെ നിങ്ങൾ സാക്ഷ്യം വഹിപ്പിക്കുകയും ചെയ്യുക. അതിന് രണ്ട് സാക്ഷികളുണ്ടാകണമെന്ന് എഴുതി വയ്ക്കുന്നുണ്ടല്ലോ എന്ന് കരുതി സാക്ഷികൾ ഒഴിവാക്കാൻ പാടില്ല. രണ്ട് സാക്ഷികളോടുകൂടി വേണം അത് രേഖപ്പെടുത്താൻ. ആൻഡ് ബ്രിങ് ടു വിറ്റ്നസ്, ആൻഡ് ബ്രിങ് ടു വിറ്റ്നസ്, ടു വിറ്റ്നസ്സസ് ഫ്രം എമംഗ് യുവർ മെൻ, ആൻഡ് ബ്രിങ് ടു വിറ്റ്നസ്, ടു വിറ്റ്നസ്സസ് ഫ്രം എമംഗ് യുവർ മെൻ, സാക്ഷിയാകുവാൻ വേണ്ടി രണ്ട് സാക്ഷികളെ നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്നും നിങ്ങൾ സാക്ഷ്യം വഹിപ്പിക്കുകയും ചെയ്യുക. ഫൈല്ലം യക്കൂനാ റജുലൈനി, ഫൈല്ലം യക്കൂനാ റജുലൈനി, ഇനി രണ്ട് പുരുഷന്മാരായില്ലെങ്കിൽ, അങ്ങനെ കിട്ടിയില്ല, ഫൈല്ലം യക്കൂനാ റജുലൈനി, രണ്ട് പുരുഷന്മാർ ലഭ്യമായില്ല എങ്കിൽ, ആൻഡ് ഇഫ് ദർ ആർ നോട്ട് ടു മെൻ അവൈലബിൾ, രണ്ട് പുരുഷന്മാർ കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഫറജുലിൻ വം റഅത്താനി മിമ്മൻ തർലൗന മിന ശുഹദ, ഫറജുലിൻ, അപ്പോൾ ഒരു പുരുഷനും വം റഅത്താനി, രണ്ട് സ്ത്രീകളും, മിമ്മൻ തെറുള്ളവന മിന ശുഹദ, നിങ്ങൾ തൃപ്തിപ്പെടുന്നവരിൽ സാക്ഷികളിൽ നിന്നുള്ള ഈ മൂന്ന് പേരാണ് സാക്ഷി നിൽക്കേണ്ടത്. രണ്ട് പുരുഷന്മാരെ കിട്ടിയില്ലെങ്കിൽ ആ തൽസ്ഥാനത്ത് ഒരു പുരുഷനും രണ്ട് സ്ത്രീയും, അവർ നിങ്ങൾ തൃപ്തിപ്പെടുന്നവരായിരിക്കണം. ആരെങ്കിലും വഴിയെ പോകുന്നതിനെ വിളിച്ച് സാക്ഷി നിർത്തിയാൽ പോരാന്ന്. ഫറജുലുൻ, അപ്പോൾ ഒരു പുരുഷനും വം റഹത്താനി, രണ്ട് സ്ത്രീകളും, മിമ്മൻ തെറുള്ളവന മിന ശുഹദ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന സാക്ഷികളിൽ നിന്നും, അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ സാക്ഷി നിർത്തേണ്ടത്. നിങ്ങൾ തൃപ്തിപ്പെടുന്ന സാക്ഷികളിൽ നിന്നും ഒരു പുരുഷനും രണ്ട് സ്ത്രീകളുമാകട്ടെ. ദെൻ എ മാൻ ആൻഡ് ടു വിമൻ ഫ്രം ദോസ് ഹും യു അക്സെപ്റ്റ് ആസ് വിറ്റ്നസ്സസ്, നിങ്ങൾക്ക് സ്വീകാര്യരായിരിക്കണം അവർ. ദെൻ എ മാൻ ആൻഡ് ടു വിമൻ ഫ്രം ദോസ് ഹും യു അക്സെപ്റ്റ് ആസ് വിറ്റ്നസ്സസ്, എന്താണ് അതിന് കാരണം? അൻ തളില്ല യഹദാഹുമ, അൻ തളില്ല യഹദാഹുമ, അവർ രണ്ടിലൊരാൾക്ക് തെറ്റുപറ്റിയാൽ,
അതായത് രണ്ട് സ്ത്രീകളെ വേണം എന്ന് പറയാൻ കാരണമാണ് അള്ള പറഞ്ഞത്. അവരിൽ രണ്ടിൽ ഒരാൾക്ക് തെറ്റുപറ്റിയാൽ, സോ ദാറ്റ് ഈഫ് വൺ ഓഫ് ദം എർത്ത്സ്, അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് തെറ്റുപറ്റിയാൽ, ഫ തുതക്കിറ യഹദാഹുമല്ലുഹറ, ഫ അപ്പോൾ തുതക്കിറ ഓർമ്മിപ്പിക്കാമല്ലോ, യഹദാഹുമല്ലുഹറ മറ്റവളെ, അപ്പോൾ ആ രണ്ടിലെ മറ്റൊരുവൾ അവളെ ഓർമ്മിപ്പിക്കുന്നതിനായി. ദെൻ ദ അതർ ക്യാൻ റിമൈൻഡർ ഹർ, ദെൻ ദ അതർ ക്യാൻ റിമൈൻഡർ ഹർ, എഴുതി വെച്ച കരാറ്, അതല്ലെങ്കിൽ ആ രേഖപ്പെടുത്തി വെച്ച പ്രമാണം പിന്നീട് സാക്ഷി പറയേണ്ടി വരുന്ന എപ്പോഴെങ്കിലും ഒരു സമയത്തായിരിക്കും. ആ സമയത്ത് രണ്ടിലൊരാൾക്ക് ഒരു ഓർമ്മക്കുറവോ എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റേ ആൾക്ക് അവളെ തിരുത്തുവാൻ സൗകര്യമുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത്. വലാ യഹുബ ശുഹദ ഉ ഇദാ മദുഉ, വലാ യഹുബ ശുഹദ ഉ ഇദാ ദുഉ, സാക്ഷികൾ സാക്ഷ്യം പറയുന്നതിനായി വിളിക്കപ്പെടുമ്പോൾ അവർ വിസമ്മതിക്കുകയും അരുത്. അപ്പോൾ സാക്ഷ്യം പറയേണ്ടി വരുന്നത് പിന്നീട് തർക്കമൊക്കെ ഉണ്ടായ കാലങ്ങൾക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ മാസങ്ങൾക്കോ അവധി തെറ്റിയതിന് ശേഷമൊക്കെ ആയിരിക്കും വിളിക്കപ്പെടുക. അങ്ങനെ വിളിക്കപ്പെടുമ്പോൾ എന്താണ്, വലാ യഹുബ ശുഹദാവു, സാക്ഷികൾ വിസമ്മതിക്കാൻ പാടില്ല, ഇദാമാദുഉ, അവർ വിളിക്കപ്പെട്ടാൽ, എന്തിനു വിളിക്കപ്പെട്ടാൽ, സാക്ഷി പറയുവാൻ വേണ്ടി വിളിക്കപ്പെട്ടാൽ അവർ വിസമ്മതിക്കുവാൻ പാടില്ല. ആൻഡ് ദ വിറ്റ്നസ്സസ് ഷുഡ് നോട്ട് റെഫ്യൂസ് വെൻ ദേ ആർ കോൾഡ് ഫോർ എവിഡൻസ്, തെളിവ് സമർപ്പിക്കുവാൻ വേണ്ടി, സാക്ഷ്യം പറയുവാൻ വേണ്ടി വിളിക്കപ്പെട്ടാൽ അവർ വിസമ്മതിക്കാൻ പാടില്ല. വലാ യഹുബ, വിസമ്മതിക്കരുത്, അശുഹദാഉ, സാക്ഷികൾ, ഇദാമാദുഉ, അവർ വിളിക്കപ്പെട്ടാൽ, എന്തിനു വേണ്ടിയാണ്, സാക്ഷ്യം പറയുവാൻ വേണ്ടി. വലാ തസ്അമു അൻ തക്തുബുഹു, അത് അഥവാ ആ ഇടപാട് നിങ്ങൾ എഴുതി വയ്ക്കുന്നതിൽ മടി കാണിക്കുകയും ചെയ്യരുത്. വലാ തസ്അമു, അപ്പോൾ എൻ്റെ ഗൗരവത്തിനെ ആലോചിക്കുക, പല പ്രാവശ്യം ഇപ്പം പറഞ്ഞ കാര്യമാണ് എഴുതി വയ്ക്കണം, ഇത് വീണ്ടും ഒന്ന് പറയുകയാണ്. വലാ തസ്അമു അൻ തക്തുബുഹു, അത് നിങ്ങൾ എഴുതി വയ്ക്കുന്നതിൽ മടി കാണിക്കുകയും ചെയ്യരുത്, പിന്നീടാകാം എന്ന് കരുതി അവധിക്ക് വയ്ക്കുകയും ഒന്നും ചെയ്യാൻ പാടില്ല എന്നർത്ഥം. യു ഷുഡ് നോട്ട് ബിക്കം വിയറി ടു റൈറ്റ് ഇറ്റ്, ദാറ്റ് ഈസ് ദ കോൺട്രാക്റ്റ്. ആ വ്യവസ്ഥ, ആ കരാറ് എഴുതി വയ്ക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മടി കാണിക്കുകയും വരുത്. സഹീറൻ ഔ കബീർ, ചെറുതാകട്ടെ വലുതാകട്ടെ, ഇലാ അജലിഹി, അതിൻ്റെ നിർണീത അവധിയിലെ അവധി വരെയുള്ള ആ കരാർ അത് കൃത്യമായി എഴുതി വയ്ക്കുന്നതിൽ നിങ്ങൾ മടി കാണിക്കുകയും വരുത്. സഹീറൻ ഔ കബീർ ഇലാ അജലിഹി, ചെറുതാകട്ടെ വലുതാകട്ടെ, ഇലാ അജലിഹി, ചെറുതാകട്ടെ വലുതാകട്ടെ, അതിൻ്റെ അവധി വരെ അത് നിങ്ങൾ രേഖപ്പെടുത്തി, സാക്ഷികളോടൊപ്പം രേഖപ്പെടുത്തി തന്നെ സൂക്ഷിക്കണം എന്നർത്ഥം. എന്നിട്ട് വീണ്ടും അള്ളാഹു പറയും, എന്താ അത് എടുത്തു പറയാൻ കാരണം, ദാലിക്ക അക്കസത്തു എന്തല്ല, ദാലിക്ക അത് അക്കസത്തു എന്തല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ നീതിപൂർവകമായ ഏർപ്പെടലാണ്. ദാലിക്ക അക്കസത്തു എന്തല്ല, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ നീതിപൂർവകവും, ദാറ്റ് ഈസ് മോർ ജസ്റ്റ് ടു അല്ല, തീർന്നില്ല, വാ അക്കുവമു ലി ഷഹാദ, സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നതും, അക്കുവമു കൂടുതൽ ബലം നൽകുന്നു, ലി ഷഹാദ സാക്ഷ്യത്തിന്, വാ അക്കുവമു ലി ഷഹാദ, സാക്ഷ്യത്തിന് കൂടുതൽ ബലം നൽകുന്നതും, മോർ സോളിഡ് ആസ് എവിഡൻസ്, വാദിന അല്ല തർത്താബു, വാദിന ഏറ്റവും സൗകര്യപ്രദമായതും, അല്ല തർത്താബു, നിങ്ങൾ പിന്നീട് സംശയിക്കാതിരിക്കാൻ, അതിന അല്ല തർത്താബു, നിങ്ങൾ സംശയിക്കാതിരിക്കാൻ കൂടുതൽ സൗകര്യമായതും അതാകുന്നു, ആൻഡ് മോർ കൺവീനിയൻറ്റ് ടു പ്രിവെൻറ്റ് ഡൗട്ട്സ് എമംഗ് യുവേഴ്സൽസ്, അതിന അല്ല തർത്താബു, നിങ്ങൾ സംശയിക്കാതിരിക്കാൻ കൂടുതൽ സൗകര്യമായതും ആകുന്നു, ആൻഡ് മോർ കൺവീനിയൻറ്റ് ടു പ്രിവെൻറ്റ് ഡൗട്ട്സ് എമംഗ് യുവേഴ്സൽസ്. ഇവിടം വരെയാണ് ആയത്ത്. സുദീർഘമായ ആയത്തായതുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗവും ഇതുപോലെ തന്നെ ആദ്യം മുതൽ ഒരിക്കൽ കൂടി ആവർത്തിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാം. നിങ്ങൾ, ഞാൻ ഈ പാഠഭാഗം ആവർത്തിക്കുന്നില്ല, നിങ്ങൾ പല പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ വ്യാഖ്യാനങ്ങൾ ആവശ്യമുള്ളവർക്ക് പരിഭാഷകളെ അവലംബിക്കാവുന്നതാണ്. വാഖറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.